25 വയസ്സ് ഫീമെയിൽ നീഗ ബിന്നി. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ D-SAB വ്ളോഗ്സ്. ഞാൻ കുറെ നാളായി ഇതുപോലെ ഇങ്ങനെ ചിരിച്ച് ഹലോ പറഞ്ഞിട്ടില്ല ഗൈസ്. എനിക്കറിയാം അത് എന്തുകൊണ്ട് അത് എനിക്കറിയാം അത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത്, കാരണം അതായിരുന്നു എൻ്റെ കണ്ടീഷൻ. പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശരിയായി ശരിയായി വരണു. ഇപ്പം മറ്റേ അല്ല മമ്മി ശരിയായി ശരിയായി വരണു. ആ ഗംഭീരായി. ആ അതും ശരിയാ. ഈ ഒരു രണ്ട് മൂന്നാഴ്ചയായി നമ്മൾ വീഡിയോ എടുത്തിട്ട്, ശരിക്കും കേട്ടാ ശരിക്കും രണ്ട് മൂന്നാഴ്ചയായി വീഡിയോ എടുത്തിട്ട്. ഇതിപ്പോ എടുക്കണോ, ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് തന്ന ഒരു കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ഇട്ടത്. പക്ഷെ ആ ഒരു വീഡിയോ കഴിഞ്ഞ പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടേ ഇല്ല. കാരണം ആ ഒരു വീഡിയോ കണ്ടിപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി. ഈ മൂന്നാഴ്ചക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നാലേ, കൂടെ പല കാര്യങ്ങളും നടന്നു, പല കാര്യങ്ങളും. ഈസ്റ്റർ പോയി, അല്ല ഈസ്റ്റർ പോവല്ല, ഈസ്റ്റർ വന്നു. ഇനി ദേവീശു വരാൻ പോണു. എൻ്റെ പൂച്ച പെറ്റു. പൂച്ച പെട്ടത് കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചു അല്ലേ? ഇല്ല, അപ്പം കഴിഞ്ഞ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ പക്ഷെ അവർ പുറത്തേക്ക് വന്നു. മൂന്ന് പേര് കണ്ണ് തുറന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ടയറിൻ്റെ ഉള്ളിലായിരുന്നല്ലോ കിടക്കണ്ടായിരുന്നേ, പക്ഷെ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്തായിട്ടുണ്ടായ എൻ്റെ നാത്തൂൻ്റെ പരതാമസം കഴിഞ്ഞു. പിന്നെ എന്തായേ, ഞാൻ ഹോസ്പിറ്റലിലായി. അതാണ് ഏറ്റവും വലിയ കാര്യം ഉണ്ടായത്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഒന്ന് ലേബർ റൂം ടെസ്റ്റ് ചെയ്യാൻ പോയതായിരുന്നു. ആദ്യമായിട്ട് ലേബർ റൂം എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതായിരുന്നു അവിടെയായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് ഈ മൂന്നാഴ്ചയായിട്ട് ഒരൊറ്റ വീഡിയോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ഈസ്റ്ററിന് പോലും, അതുപോലെ അവളുടെ പരതാമസത്തിന് പോയപ്പോഴും ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ എനിക്ക് ഒരുമാതിരി ഇതായിരുന്നു. അത് കാരണം കൊണ്ട് ഒറ്റ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നാണ് വീഡിയോ എടുക്കണം തന്നെ. അപ്പം ഇപ്പം എൻ്റെ കെട്ടിയവനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ചൂട് 42 ഡിഗ്രിയാണ് ഇവിടെ. 42 45 എത്രയാ കൊണ്ട് ഡിഗ്രിയിലേക്ക് പോയി. വാ എന്തൊരു ചൂട്, എനിക്ക് ഭയങ്കര ചൂടായിപ്പോ. എൻ്റെ പൊന്നെ എൻ്റെ പുറത്തൊക്കെ ചൂടെടുത്തിട്ട് എനിക്ക് കിടക്കാൻ കൂടി വയ്യ. റൂമിൽ എ സിയിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഛർദിയാവും. അത് കാരണം കൊണ്ട് ആ ഭാഗത്തേക്കേ ഞാൻ കിടക്കുന്നുള്ളേ അമ്മേ. ആ അപ്പം അങ്ങനെ ഞാൻ ഇതെന്നാന്ന് അറിയോ, എന്നാ ഞാൻ ഹോസ്പിറ്റലിലായെന്നറിയോ? എന്നാ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലായി അല്ലേ. ഒരു ഒരു മാർച്ച് 24-25 ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലായി. ഹോസ്പിറ്റലിലായി ഇവിടുന്ന് ഞങ്ങളുടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സ്കാൻ ഉണ്ടായിരുന്നു, രണ്ട് സ്കാൻ കഴിഞ്ഞു. രണ്ട് സ്കാൻ കഴിഞ്ഞിട്ട് എന്നൊരു ചെയ്താൽ രണ്ട് സ്കാൻ കഴിഞ്ഞിട്ട് പിന്നെ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആശ്വാസമായി. എന്നിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച അഡ്മിറ്റായി. തിങ്കളാഴ്ച രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇഞ്ചക്ഷൻ ഉണ്ട് ഇപ്പോൾ വീക്കിലി. ഫസ്റ്റത്തെ മൂന്ന് ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കിടന്നപ്പോഴും പിറ്റേ ദിവസം ഒക്കെ എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീക്കിലി ഉണ്ട് ഇഞ്ചക്ഷൻ. എനിക്ക് തോന്നുന്നു അത് അവിടെ പൂച്ച അടിയിൽ കൊന്നാട്ടെ ഇങ്ങോട്ടാ. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ പൂച്ചകളെ പുറത്തേക്ക് വന്നു നോക്കട്ടെ. ആ കമ്പുട്ടാ ണ്ട് ഒരെണ്ണം അവളുടെ പോലെ തന്നെ. പിന്നെ ഒരു ചെമ്പൻ, അത് എവിടെന്നാ വന്നേന്ന് അറിയില്ല. പിന്നെയും വേറെ വരുത്തി, അതും ആരുടെയാണോ? എന്തായാലും മൂന്ന് പേരുടെയാന്ന് തോന്നുന്നു. ഹാ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഞ്ചക്ഷൻ അല്ലേ, എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് ഇപ്പൊ ഗൈസ്. ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് ഫസ്റ്റത്തെ മൂന്ന് ദിവസം അടുപ്പിച്ച് കുത്തി. എനിക്ക് തോന്നുന്നു അത് ചിലർക്ക് അറിയാമെന്ന് തോന്നുന്നു, പ്രോലൂട്ടൻ ഇഞ്ചക്ഷൻ. അപ്പൊ ഇപ്പൊ അത് എനിക്ക് വീക്കിലി ഉണ്ട്. ഇപ്പൊ ഒരു മാസം ചെയ്യാനാ പറഞ്ഞേക്കുന്നത് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നെ 24-ാം തീയതി സ്കാനിങ് ഉണ്ട് 5-ൻ്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പറയും വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ തൽക്കാലത്തേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അലമ്പില്ലാണ്ട് നടന്നു പോണു അല്ലേ മണ്ണേട്ടാ. ഇത് ഇതിന് ഏതിന അസുഖമുള്ള കാരണം കൊണ്ടേണ്ട ആടി നടത്തണ്ട അതിന്. പിന്നെ ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ വന്നോണ്ടിരിക്കാന്നേ. എന്റെ മേത്ത് കേറും. അതാണ് ഈ ഞാൻ എടുക്കാനാണ് ഈ പിന്നെ നടക്കണേ, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. അതാണ് കൊന്നാട്ട അവിടെ ഇരിക്കണ്ട മോളെ. ഹായ് തെണ്ടി, തെണ്ടി പോവാറായ തെണ്ടി പോവാ നിക്ക കൊച്ച കേട്ടാ. മാതിരി ചൂടത്തെ ചൂട് ഭയങ്കര ചൂട് മാറട്ടെ. ചൂട് മാറിയിട്ട് പോവാ അല്ലേ കൊന്നാട്ടെ. ചൂടൊക്കെ ഇതിനെ ഈ ചൂട് വന്നിട്ടാ ഇങ്ങനെ അങ്ങനൊക്കെ അതക്കണ കണ്ട. അതിനിടക്കിടക്ക് നമ്മൾ വീട്ടിലേക്ക് കയറ്റി കെടുത്താറുണ്ട് ചില സമയത്ത്. പക്ഷെ അമ്മ ഓടിപ്പിക്കും. അയ്യോ ഈ തെണ്ടിന്ന് വിളിക്കണേനെ കുറെ ആൾക്കാർ വീണ്ടും കമന്റ് ഇട്ടുണ്ടായി.
പക്ഷേ അതിന്റെ കാരണം നമ്മുടെ പണ്ടത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ആ ഉണ്ടിക്കോ. ആ ആ ഹോസ്പിറ്റലിലായപ്പോഴേ നമുക്ക് അവിടെ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിന്റെ ക്ലിപ്സ് ഞാൻ കുറച്ചൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യട്ടാ. ഫുൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മളവിടെ എടുക്കണ്ടേ. അപ്പൊ പിന്നെ ഫുൾ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, കുഞ്ഞെ കുഞ്ഞെ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇന്നിപ്പോ ഉച്ചക്ക് ഇഞ്ചക്ഷൻ വെച്ചു അല്ല പനിസേ, പ്രൊലൂട്ടൻ എന്ന് പറഞ്ഞിട്ട് പ്രൊലൂട്ടൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ അടിച്ചു. ഇനി ഇനി ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് ഇന്നൊരു സ്കാനും കൂടി ഉണ്ട്. അത് എത്ര മണിക്ക് ഉച്ചയ്ക്കാണോ? ഉച്ചയാകുന്ന സ്കാനിങ്, ആ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആവും, അല്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടി നിൽക്കേണ്ടി വരും. ഞാനും കൂടി ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ രാവിലെ എൻ്റെ കൂടി പോകുന്നു, അപ്പനെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതേ പൊന്നൂസ് ഭക്ഷണം കഴിച്ചു, ഇനിയിപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം മേടിച്ചോണ്ടിട്ട് പൊന്നൂസ് കൂടി ചായ കുടിച്ചോണ്ടിരിക്കാണ്. കൊണ്ടുവരുന്ന വണ്ടി വന്നിട്ടുണ്ട്. ഗൈസ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാൻ രാവിലെ ഈ ഡ്രസ് ഇട്ടിട്ട് വന്നു, രാവിലെ വന്നപ്പോ തൊട്ട് ഇവിടെ എനിക്ക് ചീത്തയാക്കല. ആശുപത്രിക്കാണ് നിങ്ങൾ ചൊപ്പ ഡ്രസ് ഇട്ടിട്ട് വന്നേ, കീറി പാന്റ് ഇട്ടിട്ട് വന്നേന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറയും, കിടക്കണണ്ടില്ലേ കുരിപ്പ്? എന്തൊരു പ്രശ്നപ്പാ, എന്തൊരു ഡ്രസ്സിന് പ്രശ്നം? വല്ല പ്രശ്നമുണ്ടാ? അമ്മയ്ക്ക് വല്ല പ്രശ്നമുണ്ടാ? അപ്പനും വല്ല പ്രശ്നമുണ്ടാ? അപ്പ എന്നോട് രാവിലെ എന്നോട് ഈ ഷർട്ട് ഇട്ടിട്ട് പോക്കോളാ പറഞ്ഞതാ. അപ്പൊ ഞാനിപ്പോ ഞാൻ ഈ പെണ്ണും ഈ കീറി പാന്റ് ഇട്ടു ഇവിടെ വന്നപ്പോ നമ്മള് ഉണ്ടപ്പൻ കൊണ്ടാവാണ്ട് പോയിന്ന്. അവിടെ അവിടെ എത്തിയ ഞാൻ വെച്ച് പൊന്നെ എന്നെ കൊണ്ടാവാണ്ട് പോയിന്ന്. എന്തറിയോ കണ്ടിട്ടത് സുഖമില്ല. നോക്കൂ നോക്ക് എന്റെ മാങ്ങ, മാങ്ങ പഴുക്കാൻ, പഴുക്ക പൂക്കോ? പൂക്കാനല്ല, മാങ്ങ പഴുക്കാൻ വെച്ചിരിക്കണാണ്. രണ്ടാമ അത് മൂടി വെക്കാത്ത, മറ്റേ ഇതില് കവറിൽ മൂടി വെക്കാത്ത. അപ്പൊ അത്രയ്ക്കുള്ളു ഗൈസ്. നമ്മുടെ നമ്മളപ്പ അങ്ങനെ ഇതിനു മുന്നേ കണ്ടത് അവിടത്തെ വീഡിയോസ് ആയിരുന്നു, എവിടെ നമ്മുടെ എന്നിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന വീഡിയോസ് ആയിരുന്നു ഇതിനു മുന്നേ കണ്ടത്. ഇപ്പൊ വലിയ കുഴപ്പം, ഇപ്പൊ വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് ഇരിക്കണു. ഇതിന്റെ അടിയിൽ മറ്റേ പൂച്ചയുണ്ട്, മാറിക്കിട്ടാ. ഓ ആ ഇപ്പൊ വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് ഇരിക്കണു ഞാന്. ദൈവം സഹായിച്ച്, വേറെ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, ദാറ്റ്സും എനിക്ക് അത്രേ പറയാനുള്ളു. ഇനിയിപ്പോ അടുത്ത മാസത്തെ സ്കാൻ പൊന്നെ അങ്ങോട്ട് മാറും, ചാടു അങ്ങോട്ട്. ആ അപ്പൊ ഇനി അടുത്ത സ്കാനിങ് ഉണ്ട് 24-ാം തീയതി, അതിലറിയാം എന്തിട്ടാണ് എന്തൊക്കെയുണ്ട്, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കാം. ആ സമയത്ത് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളു? അയ്യോ എന്റെ കെട്ടിയവന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ. എന്റെ കെട്ടിയവൻ അവിടെയാണ്, കാടുകുറ്റിയിലാണ്. ആ അതിന് പനിയായിട്ട് അവിടെ ഇരിക്കുകയാണ് പാവം. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കണേ. ഒരാളവിടെ, ഒരാൾ ഇവിടെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ആൾ കുറച്ച് കഴിയുമ്പോൾ വരും, ആളുടെ പനിയൊക്കെ മാറുമ്പോൾ ആൾ വരും. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആ ചൂടാണ്, എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെന്താ കുട പിടിക്കുക, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കറിയാലോ അല്ലേ. പിന്നെ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല, എനിക്ക് റെസ്റ്റാണ്. കാരണം ഈ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ അത് കട്ടിയുള്ള ഇഞ്ചക്ഷനാണ്, അത് എടുത്തവർക്കറിയാം. കട്ടിയുള്ള ഇഞ്ചക്ഷൻ ആകുമ്പോൾ നമുക്ക് വേദനയുണ്ടാവും. പിന്നെ ഇപ്പോൾ എനിക്ക് വയറുവേദനയും മറ്റേ തണ്ടല് വേദനയും അങ്ങനത്തെ ചെറിയ ഇതുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പണ്ടത്തെക്കാളും ബെറ്ററായി, ഒരു വേദന ഒഴിച്ചാൽ പണ്ടത്തെക്കാളും കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഗൈസ്, അപ്പോൾ വേറെ കാര്യമൊന്നും പറയാൻ നിൽക്കണില്ലേ, നമുക്ക് അടുത്ത വീഡിയോ. ഇതിപ്പോൾ നമുക്ക് എന്നാ പറയണമെന്ന് അറിയോ? വിഷുവിൻ്റെ തലവൻ്റെ തലവസാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കണത്. പക്ഷെ എന്തായാലും വിഷു കഴിഞ്ഞിട്ട് ഈ വീഡിയോ വരുള്ളൂ. അപ്പം എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി വിഷു. പിന്നെ ഈസ്റ്ററും കഴിഞ്ഞ് ബിലേറ്റഡ് ഹാപ്പി ഈസ്റ്റർ. ആ സമയത്ത് ഒന്നെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
അപ്പൊ ഇനി വേറെ ഇനി ഒന്നും ഇല്ല. ഇനി ശരിക്കും വേറെ ഒരു കാര്യങ്ങളും പറയാനില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ടാറ്റ, ബൈ ബൈ, സീ യു.